ഹായ്, നമ്മുടെ സെയിൽ വീഡിയോ ആണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ കോംബോ ഓഫർ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. ആ കോംബോ ഓഫറിൽ നമ്മൾ ബൾക്കായിട്ടായിരുന്നു പ്ലാൻസ് എടുത്തിരുന്നത്. അപ്പോൾ നമുക്കിനി അതിൻ്റെ ബാലൻസ് കുറച്ച് പ്ലാന്റ് കൂടെ സ്റ്റോക്കുണ്ട്. നമ്മളിതിപ്പോൾ സിംഗിൾ പ്ലാന്റായിട്ട് കൊടുക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമുക്ക് 130 രൂപ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നുണ്ട്, എക്സ്ട്രാ CC വരുന്നുണ്ട്. ഈ പ്ലാന്റുകളൊക്കെ നമ്മുടെ കയ്യിലുള്ള പ്ലാന്റുകളുടെ സൈസാണ് നിങ്ങൾ കാണുന്നത്. പ്ലാന്റിൻ്റെ ഗ്രോത്ത് നിങ്ങൾ നോക്കിക്കോളൂ. ഹെൽത്തി പ്ലാന്റാണ്. നമ്മുടെ നാട്ടിൽ തന്നെ ക്വാറന്റൈൻ കഴിഞ്ഞ ശേഷം നമ്മൾ പർച്ചേസ് ചെയ്ത പ്ലാന്റുകളാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. നമ്മുടെ കയ്യിൽ അവൈലബിലിറ്റി ആയിട്ടുള്ള പ്ലാന്റിൻ്റെ ഫോട്ടോസ് നമ്മൾ വീഡിയോയുടെ എൻഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള എല്ലാ പ്ലാന്റുകളുടെയും ഗ്രോത്തും സൈസുമാണ് ഇപ്പോഴിവിടെ മെൻഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഒരു കാര്യം പറയുവാനുള്ളത്, നമ്മുടെ അടുത്ത് പലരും ചോദിച്ച ഒരു കാര്യമാണ് നമ്മളുടെ പ്ലാന്റുകളെ എങ്ങനെയാണ് പോട്ട് ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യുന്ന രീതിയാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. ഓർക്കിഡിനെ വാങ്ങുന്ന എല്ലാവർക്കും ഏകദേശം പോട്ടിംഗ് എങ്ങനെയാണെന്നുള്ളത് അറിയാം. എങ്കിലും ഒന്നുകൂടെ ചോദിച്ചവർക്ക് വേണ്ടി മാത്രം പറയുകയാണ് കേട്ടോ. നമ്മൾ കരിക്കട്ട എന്ന മീഡിയം മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ആദ്യം ഈ പ്ലാന്റിനെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ നല്ലപോലെ നോർമൽ വാട്ടറിൽ ഒന്ന് മുക്കിയെടുക്കുന്നു. അതിനുശേഷം സാഫ് എന്ന മിശ്രിതം 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തിയ ശേഷം ഈ പ്ലാന്റിനെ ഒന്നുകൂടെ ഡിപ്പ് ചെയ്ത് വെക്കുക. 1-5 മിനിറ്റ് ഡിപ്പ് ചെയ്ത് വെക്കുക. പിന്നീട് നമ്മൾ വാങ്ങുന്ന കൂട, നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള കൂടയെക്കാട്ടിൽ വലുത്, 1-5 ഇഞ്ച് വരുന്ന ഒരു കൂടയാവണം. ആ കൂടയും നമ്മൾ ഈ സാഫ് വെള്ളത്തിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാൻ മറക്കാണ്ടിരിക്കുക. ഇനിയും കരിക്കട്ട. ഈ കരിക്കട്ട നമ്മൾ ചെയ്യുന്നത് ഒരു 3-4 ടൈം നല്ല നോർമൽ വാട്ടറിൽ വാഷ് ചെയ്തെടുക്കുന്നു. സാഫിലേക്ക് ഒരു 10 മിനിറ്റൊക്കെ ഒന്ന് ഡിപ്പ് ചെയ്ത് വെക്കുന്നു. സാഫ് 1 ലിറ്റർ വെള്ളത്തിൽ ഒരു 4-5 ഗ്രാം വരെയൊക്കെ ആകാം. പിന്നീട് ഇതിനെ ഉണങ്ങുവാൻ വേണ്ടി എവിടേക്കെങ്കിലും ഒന്ന് നിരത്തി വയ്ക്കുക. നമ്മുടെ പ്ലാന്റിനെ ഈ കുട്ടയ്ക്കകത്തേക്ക് കുറച്ച് കരിക്കട്ടകൾ ആഡ് ചെയ്തിട്ട് ഈ പ്ലാന്റിൻ്റെ കൂട മാറ്റിയ ശേഷം, കൂട മാത്രമേ മാറ്റാവുള്ളൂ, മീഡിയം മാറ്റേണ്ട ആവശ്യമേ ഇല്ല, കൂട മാറ്റിയ ശേഷം ഇറക്കി വയ്ക്കുക. സൈഡുകളിലെല്ലാം കരിക്കട്ട ഫില്ല് ചെയ്യാൻ ശ്രദ്ധിക്കുക. ടൈറ്റായിട്ട്, ചെടി അനങ്ങാത്ത രീതിയിൽ, നല്ല രീതിയിൽ ടൈറ്റായിട്ട് വേണം നമ്മൾ ഈ ചെടിയെ പൊട്ട് ചെയ്യാൻ വേണ്ടി. ഇനിയും വെയിൽ ഇല്ലാതെ തണൽ കൊടുത്ത് സംരക്ഷിക്കുക. ഒരാഴ്ച കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ മെഡിക്കൽ സ്റ്റോറിൽ കിട്ടുന്ന ഹൈഡ്രജൻ പെറോക്സൈഡ് 50 രൂപയേ ഉള്ളൂ ഒരു ബോട്ടിലിന്. അത് ഒരു ബോട്ടിൽ മേടിക്കുക, 4-5 ml എടുക്കുക, 1 ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് ഡയലൂട്ട് ചെയ്യുക. ഈ ചെടികൾക്കൊക്കെ തളിച്ചു കൊടുക്കുക. എന്തെങ്കിലും അസുഖങ്ങളോ എന്തെങ്കിലും മുറിവുകളോ എന്തുണ്ടെങ്കിലും അതെല്ലാം മാറിക്കിട്ടും കേട്ടോ. അങ്ങനെ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. ഹൈഡ്രജൻ പെറോക്സൈഡ് മാസത്തിൽ 1 തവണയെങ്കിലും നമ്മുടെ ചെടികൾക്ക് കൊടുക്കുന്നത് ഏറ്റവും ഉചിതമാണ് കേട്ടോ. നല്ലൊരു ദിവസം എല്ലാവർക്കും. വീണ്ടും ആശംസിക്കുന്നു.